ഇനിയിപ്പോൾ ദീപാവലിക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ദീപാവലി അടുത്തതോടുകൂടി തിരുവനന്തപുരത്ത് പാപ്പനംകൂട് പൂഴിക്കുന്നിൽ, അതായത് മിനി ശിവകാശി എന്നാണ് അറിയപ്പെടുന്നത്, അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ കടകളൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഇവിടെ ചെറുതും വലുതുമായിട്ടൊരു 50 കടകളാണ് നമ്മൾ ഈ ഏരിയയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലായിടത്തും പടക്കം, വെറൈറ്റി തരത്തിലുള്ള ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ ഈ പടക്കങ്ങളും അങ്ങനെ ഒരുപാട് നമുക്ക് ഈ കടകളിലൊക്കെ കയറി ഇറങ്ങിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 2 കോവിഡിൻ്റെ അതുപോലെ തന്നെ ബാക്കി ഓരോ പ്രശ്നങ്ങളും കാരണം മന്ദഗതിയിലായിട്ടുള്ള ഒരു കച്ചവടം ഈ ഒരു വർഷം ഇപ്പോൾ ദീപാവലിക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ ശേഷിക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ സജീവമാകും, അല്ലെങ്കിൽ കൂടുതൽ കച്ചവടം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ഓരോ കച്ചവടക്കാരും. പൂഴിക്കുന്നതിൽ ഒരു ഉത്സവം ആണ് ദീപാവലി എന്ന് പറഞ്ഞത്. പണ്ട് ചരിത്രത്തിൽ ഗോവിന്ദനാശാൻ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ പടക്കിൻ്റെ അങ്ങര മക്കളിൻ്റെ ഇതിലാണ് നമ്മൾ ചെറിയ ഒരു ചെറിയ കച്ചവടക്കാരായിട്ടൊക്കെ അങ്ങനെ വന്നിട്ടുള്ളത്. അവരുടെ പേരിലാണ് ഈ പൂഴിക്കുന്ന് അറിയപ്പെടുന്നത്. ദീപാവലി കച്ചവടം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ പൂഴിക്കുന്നതിലെ ഒരു ഉത്സവമാണ്. അത് നമ്മുടെ ഒരു 7 ഒരു കച്ചവടമാണ് ഈ ഇത് വരുന്നത്. അത് എല്ലാവരും ഇപ്പം എല്ലാവരും ചെറുകട കാറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ പേരാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഗോവിന്ദനാശൻ്റെ മക്കൾ ശശിയാശായി, മണിനാശായി, ചന്ദ്രനാശായി എന്നൊക്കെയാണ്. ഇവർക്കാണ് പൂഴിക്കുന്ന പഴയ കച്ചവടക്കാരായിരുന്നു. ഇപ്പം നമ്മൾ ചെറിയ ചെറിയ കടകൾ ഇങ്ങനെ ഇത് ആയതുകൊണ്ട് ഫാൻസി ഐറ്റങ്ങൾ കടയിൽ കയറി ചെല്ലുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇത്തവണ ഈ കടയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൂടാതെ ഈ ശിവകാശിയിൽ ലഭിക്കുന്ന അതേ റേറ്റ് തന്നെയാണ് ഇവിടെ സാധനങ്ങൾ ലഭിക്കുന്നത്. അതാണ് മറ്റൊരു പ്രത്യേകത. പൂഴുക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്ന പ്രത്യേകതയാണ്. അത് പടക്കത്തിൻ്റെ തറവാടാണ് പൂഴുക്കുന്ന്. ഇവിടെ ആശാന്മാരുള്ള ഏരിയയാണ് പടക്കത്തിൻ്റെ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വില കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് പൂഴുക്കുന്ന്. പൂഴുക്കുന്നെന്ന് പറയുന്നത് ശിവകാശി എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ചെറിയ ശിവകാശി കഴിഞ്ഞാൽ അടുത്ത ശിവകാശി പൂഴുക്കുന്നാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ജനം ആൾക്കാർ മൊത്തം ഇവിടെ വരുന്നത്. ശിവകാശിയിൽ ലഭിക്കുന്ന അതേ വിലയിൽ തന്നെയാണ് ഇവിടെ സാധനങ്ങൾ ഒരുവിധം എല്ലാ കടയിലും വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മിനി ശിവകാശി എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാരേറെയാണ്. ഒരുവിധം കടകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഇനി കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ കൂടി ഇപ്പോഴേ കടകളിലൊക്കെ തിരക്കാണ്. സാധനങ്ങൾ വീണ്ടും വീണ്ടും എത്തിക്കേണ്ട ഒരു എത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പാപ്പനംകൂട് പൂഴിക്കുന്നിലുള്ളവർക്ക് ദീപാവലി ഈ കച്ചവടത്തിനൊപ്പം തന്നെ അവർ ആഘോഷമാക്കുന്ന ഒരു കാഴ്ചയാണ് അവരുടെ മുഖത്തും അതുപോലെ തന്നെ കടകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരേ സാധനം പരിചയപ്പെടാം. ഒരേ ഐറ്റം കിസാൻ കമ്പനിയുടെ സാധനമാണ്. ഇത് വെറൈറ്റിയാണ്. ഇത് ബ്ലൂ സ്റ്റാർ ആണ്, ഗ്രീൻ ആണ്, 4x4 ഇതും വെറൈറ്റിയാണ്. ഇത് ചക്രം വന്നിട്ട് നമ്മൾ തിരിഞ്ഞൽ കറങ്ങുന്നത് ഇങ്ങനെ കറങ്ങും. അങ്ങനെയാണ് നല്ല ഇപ്പോൾ പെപ്സി പോലെ ആയിരിക്കും. ഈ പെപ്സി പൊട്ടിക്കുന്ന കണക്ക് ഓപ്പൺ ചെയ്യണം. ഇതിൽ നല്ല വെറൈറ്റി, നല്ല ചിപ്പുട്ട് പോലെ വരും. പൊട്ടപ്പെട്ടായിരിക്കും. ഇതും അതുപോലെ തന്നെയാണ്, ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ ഈ പോസ്റ്റ് ഉണ്ടല്ലോ, പോസ്റ്റിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ടാവും. ഏരിയ കവർ ചെയ്യും. ടൈമിങ്ങാണ്, നല്ല ടൈമിങ്ങാണ്. ഇത് നല്ല രസമാണ്. ഇവിടെ നമ്മൾ കത്തിച്ചെടുക്കുക. ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്ന് തിരിയെടുത്ത് പോകും. ഇത് നമ്മൾ ചിപ്പുട്ട് മണി സ്റ്റാർ അടിക്കുമ്പോൾ അടിക്കും. നമ്മൾ കത്തിരിച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ തിരിയുണ്ടാവും. ഇതിൽ കത്തിക്കുക. ആദ്യം ഇവിടെ നിന്ന് എടുക്കും, രണ്ടാമത്തെ ഇവിടെ നിന്ന് എടുക്കും. ഇത് ഒരു 4 കവർ ചെയ്ത് കത്തിക്കൊണ്ടിരിക്കും. അത് കളറാണ്. ഇതൊരു 4 ഓപ്പണാകും. നല്ല രസമാണ് കാണാൻ കത്തിക്കുമ്പം. മൾട്ടി കളറാണ് സംഭവം. നല്ല സൗണ്ട് ഉണ്ടാവും. ഇത് പുതിയൊരു ഐറ്റമാണ് ചക്രം. ഇത് നമ്മൾ എടുക്കുക, കയ്യിലിങ്ങനെ പിടിക്കുക, കത്തി കറങ്ങും. മൾട്ടി കളറാണ്. ഓരോന്നിലും ഓരോ കളറാണ്.